പക്ഷേ വാതിലെ കൊട്ട് നിർത്തുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടു പേർക്കും പോയി വാതിൽ നോക്കാം. എനിക്കൊന്ന് ആലോചിക്കണം. ഓക്കെ, എത്ര സമയം വേണം? രണ്ടാഴ്ച. അല്ല അല്ലേ, വേണ്ട, നമുക്ക് രണ്ടു പേർക്കും പോയി തുറക്കാം. ഓക്കെ, പക്ഷേ ബോസ് നോക്കൂ, ഇപ്പോൾ മുട്ട ചേർക്കുന്നില്ലല്ലോ. ശരിയാണല്ലോ. ഒന്നും കേൾക്കുന്നില്ല. അയാൾ പോയി കാണോ? ആ, അറിയില്ല. ഇനി എന്ത് ചെയ്യണം? അയാൾ പോയോ എന്നറിയാൻ എന്താണ് വഴി? നമുക്ക് അങ്ങോട്ട് മുട്ടി നോക്കിയാലോ. പതിയെ വാതിൽ തുറന്നു നോക്കാം. ഓക്കെ. ഇവിടെ എങ്ങും ആരുമില്ല. നേരാണല്ലോ. വാ, പോകാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിൽക്കവിടെ. ആരാണ് നിങ്ങൾ? ഞാൻ കുറെ നേരമേ വാതിൽ പൊട്ടുന്നു. എന്താണ് തുറക്കാൻ വൈകിയത്? ഞാൻ കൊട്ടാരത്തിൽ നിന്നും വരികയാണ്. എന്താണ് കാര്യം? എന്ത് സത്യമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളോട് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ മന്ത്രി ശിക്കാബ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞങ്ങൾ ഉടനെ വരാം. ടൈഗർ, അകത്തേക്ക് വരൂ. ശിക്കാബോ, താങ്കളൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് ആളെ വിട്ടു വിളിപ്പിച്ചത്? ടൈഗർ, കാര്യങ്ങൾ അതീവ രഹസ്യമാണ്. പുറത്തൊരു കുഞ്ഞുപോലും അറിയരുത്. ഫോൺ ചെയ്താൽ വിവരം ചോരുമെന്ന് പേടിച്ചിട്ടാണ് നേരിട്ട് ആളെ വിട്ടു വിളിപ്പിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാനെല്ലാം പറയാം. ഇന്നലെ വൈകിട്ട് രാജാവും സംഘവും നായാട്ടിന് പോയിരുന്നു. രാത്രിയോടെ അവർ തിരിച്ചെത്തി. നായാട്ടിന്റെ ക്ഷീണം കാരണം രാജാവ് ആഹാരം കഴിച്ച് വേഗം കിടന്നുറങ്ങി. ഇന്ന് രാവിലെ രാജാവിന്റെ അലർച്ച കേട്ടാണ് ഞാൻ ഉണർന്നത്. ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തെ വളരെ പരവശനായി കാണപ്പെട്ടു. കാര്യം തിരക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. രാജാവിന്റെ കിടപ്പറയിൽ സൂക്ഷിച്ചിരുന്ന ഒരു അമൂല്യ നിധി മോഷണം പോയിരിക്കുന്നു. എന്താണ് എന്നതല്ല, രാജാവിന്റെ കിടപ്പറയിൽ മോഷണം നടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനം. രാജാവിന്റെ കിടപ്പറയിൽ പോലും കള്ളന്മാരെത്തിയെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. നഷ്ടപ്പെട്ട ആ അമൂല്യനിധി എന്ത് വില കൊടുത്ത് നമുക്ക് വീണ്ടെടുക്കണം. എത്രയും പെട്ടെന്ന് ടൈഗർ, ഉടൻ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ശരി ശിക്കാബോ, എനിക്ക് മോഷണം നടന്ന ആ മുറി ഒന്ന് പരിശോധിക്കണം. ഒരു നമുക്ക് അങ്ങോട്ട് പോവാം. സത്യത്തിൽ എന്താണ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയ ആ അമൂല്യനിധി? അതൊരു പക്ഷേ വില കൂടിയ രത്നമായിരിക്കാം. എന്നാലും ആരാണ് രാജാവിന്റെ കിടപ്പ് മുറിയിൽ കാര്യം മോഷ്ടിക്കാൻ മാത്രം ധൈര്യം കാണിച്ചത്? ഇതാണ് രാജാവിന്റെ മുറി. അത് കണ്ടോ, നിധി പോയത് മുതൽ അദ്ദേഹം ആകെ വിഷണ്ണനാണ്. അദ്ദേഹം ആരെയും കാണാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നടക്കില്ല, അദ്ദേഹം ആർക്കും മുഖം തരില്ല. മുഖം തരണ്ട, സംസാരിക്കാ മതി. ഞാൻ പറഞ്ഞല്ലോ, നിധി നഷ്ടപ്പെട്ടത് മുതൽ അദ്ദേഹം അതീവ ദുഃഖിതനാണ്. രാവിലെ മുതൽ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അലറുകയായിരുന്നു. എത്രയും വേഗം അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ താൻ ഭക്ഷണം പോലും കഴിക്കാതെ സ്വയം മരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മോഷണം നടക്കുമ്പോൾ രാജാവ് മാത്രമാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചിലത് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ശിക്കാബോ,